ഇരിങ്ങാലക്കുടയിലെ അദ്ദേഹത്തിൻ്റെ പാർപ്പിടം എന്ന വസ്തിക്ക് മുന്നിൽ ഞങ്ങളുടെ പ്രതിനിധി സുർജിത് അയ്യപ്പത്തുണ്ട്. സുർജിത് അയ്യപ്പത്തിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഒരുപക്ഷേ ഈ പാർപ്പിടം, അദ്ദേഹം രണ്ടാമതും ഒരു പാർപ്പിടം ഉണ്ടാക്കി. ആ വീടിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നി ആലീസിനെ കുറിച്ചുമൊക്കെ ഒരുപാട് തമാശകൾ പരസ്യമായും രഹസ്യമായും ഒക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സുർജിത് അയ്യപ്പത്ത്, താങ്കൾ അവിടെ ഉണ്ടെങ്കിൽ എന്താണ് ഇരിങ്ങാലക്കുടയിലെ അവസ്ഥ? ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണ വാർത്ത അറിഞ്ഞു തുടങ്ങിയോ? എന്താണ്, അവിടുത്തേക്ക് ആളുകൾ വന്നു തുടങ്ങിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ എൻ, വീട്ടിലേക്ക് ഓരോരുത്തരായി എത്തി തുടങ്ങുന്നു. പ്രത്യേകിച്ച് അയൽവാസികൾ, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പാർപ്പിടം എന്ന് പറയുന്ന ഈ വീടിൻ്റെ അടുത്താണ്. ഈ വീടിൻ്റെ അടുത്താണുള്ളത്. അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഒറ്റ ഈ അദ്ദേഹത്തിന് വീട്ടിലേക്ക് കയറി വരുന്ന സ്വീകരണ മുറിയിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. എല്ലാ ചിത്രങ്ങളും അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും എല്ലാം തന്നെ ഇവിടെ കാണാം. നമുക്ക് ആ ദൃശ്യത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ ചിത്രമാണ് ഒരു ഭാഗത്ത് ചുവരിൽ വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആലീസ്, മകൻ സോണറ്റ്, സോണറ്റിൻ്റെ ഭാര്യ, അവരുടെ രണ്ട് മക്കൾ, അവരെല്ലാം തന്നെ ആ ചിത്രത്തിൽ കാണാൻ കഴിയും. മറ്റൊരു ഭാഗത്ത് ഒരു ചിത്രമുള്ളത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 2014 മത്സരിക്കുന്നത്. 2015 ഒരു ചിത്രമാണ്. നരേന്ദ്രമോദിക്കും സോണിയാഗാന്ധിക്കും വെങ്കയ്യ നായിഡുവിനും രാജ്നാഥ് സിംഗിനും എല്ലാം തന്നെ ഒപ്പം അദ്ദേഹം ഇരിക്കുന്ന ആ പാർലമെൻ്ററി രംഗത്ത് അദ്ദേഹം ഉണ്ടായിരുന്ന കാലത്തെ ചിത്രമാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം തൊട്ടടുത്തായി ഇ.ടി. മുഹമ്മദ് ബഷീറിനെ കാണാം, മറ്റ് MP മാരെ കാണാം, സമ്പത്ത് ഉൾപ്പെടെയുള്ള MP മാരെ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാൻ കഴിയും. ഇത്തരത്തിൽ അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പാർപ്പിടം എന്ന് പറയുന്ന പുതിയ വീട്ടിലെ സ്വീകരണ മുറിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ധാരാളം ബന്ധുക്കളും അതോടൊപ്പം തന്നെ ഉറ്റ സുഹൃത്തുക്കളുമായ ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് ഇരിങ്ങാലക്കുടയിലെ ഈ വസതിക്കകത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരെ. പ്രത്യേകിച്ച് അയൽവാസികളായിട്ടുള്ള ആളുകൾ, അടുത്ത ബന്ധുക്കൾ എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷേ ഇരിങ്ങാലക്കുട എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം എപ്പോഴും അത് ജീവവായുവായി കൊണ്ടു നടന്നിരുന്ന ഒരാൾ കൂടിയായിരുന്നു ഇന്നസെൻ്റ് എന്നുള്ളതാണ് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലം, കർമ്മമണ്ഡലം, സിനിമാ ലോകം എല്ലാം ഇരിങ്ങാലക്കുടയുമായി ഉൾചേർന്ന് നിൽക്കുന്നതായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സ്വാഭാവികമായും ഇവിടെ ഈ അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളെ സംബന്ധിച്ച് അതൊരു വൈകാരികമായ നഷ്ടം തന്നെയാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ആളുകൾ ഓരോരുത്തരായി ഇവിടേക്ക് എത്തുന്നു. നാളെയാണ് ഇവിടേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുവരുന്നത്. ഉച്ചയോടുകൂടി ഇവിടേക്ക് എത്തുന്നു. ഇതിനുശേഷം ടൗൺ ഹാളിൽ, ഈ ഇരിങ്ങാലക്കുട ടൗൺ ഹാളിലാണ് പൊതുദർശന ചടങ്ങ് നടക്കുന്നത്. ഈ പൊതുദർശന ചടങ്ങിന് ശേഷം 3 ഈ പാർപ്പിടം എന്ന വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരും. ഇതിനുശേഷം സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് സെൻറ് തോമസ് കത്തീഡ്രലിൽ ആണ് ഈ സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത്. ഈ അയൽവാസികളായിട്ടുള്ള ആളുകൾ, അദ്ദേഹത്തെ അടുത്തറിയുന്ന സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എല്ലാം തന്നെയാണ് ഇവിടേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മേഖല 1978 ഇവിടെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നു. മുനിസിപ്പൽ കൗൺസിൽ തിരഞ്ഞെടുപ്പിലേക്കാണ് ആദ്യമായി മത്സരരംഗത്തേക്ക് വരുന്നത്. പിന്നീട് നിരവധി തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തന്നെ ആവശ്യങ്ങൾ ഉയർന്നപ്പോഴും പലപ്പോഴും ഈ നിയോജക മണ്ഡലത്തിൽ, അതായത് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് മത്സരിക്കാനുള്ള അത്തരത്തിലുള്ള ആവശ്യങ്ങളെല്ലാം തന്നെ ഉയർന്നിരുന്നതാണ്. പല ഘട്ടങ്ങളിലും പരിഗണിക്കപ്പെട്ടിരുന്ന പേരാണ്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം 2014 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. PC ചാക്കോക്കെതിരെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം ചാലക്കുടി ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇതിനുശേഷം വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി മത്സരിക്കുന്നു. ബെന്നി ബെഹനാനെതിരെ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ രചനകളിലുൾപ്പെടെ, അദ്ദേഹം വളർന്നു വന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ അദ്ദേഹം രചിച്ച പുസ്തകങ്ങളിലെല്ലാം തന്നെ പ്രകടമാണ്.